फ्रेंड्स एल्लार्क्कुम पुतिय ओरु वीडियोयिलेक्क स्वागतम अप्पो इन्नत्ते वीडियो चिलप्पम एनर्जी उंडावुल्ल कारणम इन्नोरु विषम आयिट्टुल्ल ओरु वीडियो आयिरिक्कुम एंदान्नु वेच्चाल ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നല്ലോ എൻ്റെ ബജ്ജീസിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ ആ വീഡിയോ ഇട്ട് അതിൽ ഞാൻ എൻ്റെ ബജ്ജീസിനെ പറ്റി ഇൻട്രൊഡ്യൂസും ചെയ്യുന്നതും അതുപോലെ തന്നെ കേജും കൂടും അതുപോലത്തെ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു അപ്പം ആ വീഡിയോ കാണാത്തവർ ഞാൻ ആ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് അത് കാണാം അപ്പം ഇന്ന് വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിൽ കൂടി റൂബി എന്ന് പറഞ്ഞിട്ടൊരു ബജ്ജി ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പം ആ ആ റൂബി മുട്ടയിട്ട് എന്നിട്ട് അത് കുഞ്ഞ് വിരിഞ്ഞ് എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പം അത് മുടിയെല്ലാം വളർന്ന് കുഞ്ഞൊക്കെ വിരിഞ്ഞായിരുന്നു ഞാൻ നല്ല ഹെൽത്തി ആയിട്ടും ആരോഗ്യമായിട്ടിരുന്നു പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മരിച്ചു പോയി ഇന്നലെ തോന്നുന്ന മരിച്ചു പോയത് അപ്പം വളരെ വിഷമായി നമ്മൾ കുറേ പ്രതീക്ഷ കുറേ പ്രതീക്ഷ ഉണ്ടായിരുന്നു അതായത് നമ്മളുടെ കയ്യിൽ വരുന്ന കുറേ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് തന്നെ വലർത്തി വലുതാക്കുന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മരിച്ചു പോയി പിന്നെ കൂടുതലായിട്ട് ബജ്ജീസ് വലുതായിട്ടൊന്നും മുട്ട വിരിയാറില്ല കൂടുതൽ മുട്ട വിരിയാറില്ല എന്ത് വെച്ചാന്ന് പറഞ്ഞാൽ ഈ സാധാ ഈ മക്ക പോലത്തെ വലിയ ബേർഡ്സ് ഉണ്ടാവില്ല മക്ക ആഫ്രിക്കൻ ഗ്രേബായിട്ടാണുള്ള മക്ക അങ്ങനത്തെ വലിയ ബേർഡ്സ് ഈ മുട്ടൊക്കെ വിട്ടിട്ട് മുട്ടൊക്കെ ഇട്ടിട്ട് അത് ചൂടാക്കുമല്ലോ മുട്ടേനെ വിരിക്കാൻ വേണ്ടി ചൂടാക്കുമ്പോൾ നല്ല എല്ലാം മുട്ട വിരി കാരണം അതിൻ്റെ ബോഡി വലുതാണ് ഈ ബജ്ജീസ് അതുപോലെ തന്നെ എന്താ പറയുക ഫിഞ്ചസ് അങ്ങനത്തെ എല്ലാം ചെറിയ ബേർഡ്സിനൊന്നും അതിൻ്റെ ബോഡിയിൽ അത് ആ മുട്ട വരില്ല എന്താ പറയുക ചെറിയ ബോഡിയല്ലേ അപ്പം അത്രയ്ക്ക് മുട്ട ഒന്നും വിരിയാറില്ല അപ്പം ഒന്നോ രണ്ടോ മുട്ടയൊക്കെ ചിലപ്പം മിസ്സാവും അതുപോലെ തന്നെ കുറച്ച് മുട്ടയൊക്കെ നമുക്ക് കിട്ടും കൂടുതലായിട്ട് രണ്ട് കുഞ്ഞ് വിരിയും ഇല്ലെങ്കിൽ ഒരു കുഞ്ഞ് വിരിയും അപ്പം നമുക്ക് ഒരു കുഞ്ഞാണ് വിരിഞ്ഞത് പക്ഷേ അത് വളരെ വിഷമായി മരിച്ച് ഞാൻ ആ പച്ചേനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് പിന്നെ അതിൻ്റെ തലയിൽ കുറച്ച് ബ്ലഡ് അല്ല ഒരു പാട് പോലെ കണ്ട് അത് എന്താന്ന് അറിഞ്ഞൂടാ വളരെ വിഷമായിട്ടുള്ളതായിരുന്നു പിന്നെ നമ്മൾ നോക്കിയപ്പോൾ ആ പച്ച അതായത് റോസ് പറഞ്ഞിട്ട് ഒരു ഗ്രീൻ ആയിട്ടുള്ളൊരു ബജ്ജി ഞാൻ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് റോസയാണ് പേര് അപ്പം അത് വന്നിട അത് മുട്ട ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടിയൊക്കെ ഇട്ട് എന്നിട്ടാണ് അതൊക്കെ അകത്ത് കയറി ചട്ടീൻ്റെ അകത്ത് ഒക്കെ മുട്ട ഇടാനൊക്കെ റെഡി ആയിരുന്നു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അത് എന്താ പറയുക ആ റൂബി ഇട്ട മുട്ട ഇട്ട ചട്ടിയിൽ അതിൽ എന്താ പറയുക അത് കൊത്തിന ഒരു ആക്ഷൻ ഇങ്ങനെ കണ്ട് അപ്പം ഞാനും വിചാരിച്ച് വലിയൊരു പ്രശ്നമൊന്നും ആവില്ല അപ്പം അങ്ങനെ വിചാരിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് കൊത്തി പിന്നെ കുഞ്ഞ് മരിച്ചെന്ന് തോന്നുന്നു കുഞ്ഞ് മരിച്ച് പക്ഷേ ഒരു ചെറിയൊരു പാടുണ്ടായിരുന്നു ഇപ്പം നിങ്ങൾക്ക് അത് അത് മരിച്ചതിൻ്റെ ഒരു പാടിൻ്റെ ഫോട്ടോ കാണണമെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ അതാ കണ്ടിട്ട് കണ്ടല്ലോ ക്ലിയറായിട്ട് കണ്ടിട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഈ ബജ്ജീസൊക്കെ വലുതായിട്ടൊന്നും മുട്ട അതിൻ്റെ കൂടുതൽ മുട്ട ഒന്നും വിരിയാറില്ല പിന്നെ അതുപോലെ തന്നെ വളരെ വിഷമമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ അതിനൊക്കെ പേരൊക്കെ വെച്ചായിരുന്നു അത് കുക്കിയാണെന്ന് പേര് അറിഞ്ഞൂടാ അത് പെണ്ണാണോ ആണാണോ പക്ഷെ അത് നല്ല കളറാണ് നല്ല എന്താ പറയുക അതിൻ്റെ വിങ്സിൽ ഫുള്ള് മഞ്ഞയും പിന്നെ ബ്ലാക്ക് ഞാൻ കണ്ടിട്ടില്ല ഞാനൊന്നും ബ്ലാക്ക് ബജ്ജി ബ്ലാക്കാന്ന് അറിഞ്ഞൂടാ പക്ഷേ അതിൻ്റെ മുടിയൊക്കെ കണ്ട് ഒരു ബ്ലാക്ക് കളറായിട്ടുള്ളത് ബ്ലൂ ആണോ ബ്ലാക്ക് ആണോ അറിഞ്ഞൂടാ അപ്പം പിന്നെ അതുപോലെ തന്നെ ആ റൂബീനും അതുപോലെ തന്നെ റോമിയാനും നല്ല വിഷമാണ് പിന്നെ ഈ വെള്ള പറഞ്ഞിട്ടൊരു ബജ്ജി ഉണ്ടായിരുന്നല്ലോ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും അപ്പം ആ ബജ്ജി ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ആ ചട്ടീൻ്റെ മൂടി ഉണ്ടല്ലോ ക്യാപ്പ് അതിങ്ങനെ തുറക്കാൻ ശ്രമിക്കും അപ്പോൾ
എന്താ പറയാ ആ റൂബിന് ഭയങ്കര വിഷമവും പിന്നെ അതുപോലെ തന്നെ ദേഷ്യമാണ്. എല്ലാം ബജീസിനോടും ദേഷ്യമൊക്കെ തന്നെ. കാരണം അതിൻ്റെ അടുത്തിരിക്കുന്ന കുറേ ബജീസിനെ ചിലപ്പം ഇങ്ങനെ കൊത്തും. പിന്നെ അതുകൊണ്ട് നമ്മളത് വളരെ പിന്നെ എന്താ പറയാ പിന്നെ കുറച്ച് മുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ ബജീസിന് ആ ബജീസ് ഇൻട്രൊഡ്യൂസ് വീഡിയോയിൽ ഞാൻ എൻ്റെ അമ്മയും അച്ഛനും കുഞ്ഞിൻ്റെ അമ്മയും അച്ഛനും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാ ഇതാണ് അച്ഛന്, പിന്നെ ഇതാണ് അമ്മ. അപ്പം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, കാരണം ഈ നമ്മളുടെ അടുത്ത് ടോട്ടൽ അയച്ച 6 ബജ്ജീസ് ഉണ്ട്. അപ്പം ആ 6 ബജ്ജീസ് ഒരു ബജ്ജി ബ്രൂഡിങ് സ്റ്റേജിലായിരുന്നു. വേറെ മറ്റേ റൂബി മുട്ടിട്ട് കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ ബജ്ജി ആ പച്ചയാണ് ബ്രൂഡിങ് സ്റ്റേജിലുണ്ടായിരുന്നത്. ആ പച്ച എന്താ പറയുക, പച്ചേന് ആ ചട്ടി ആവശ്യപ്പെട്ടപ്പോൾ ആ പച്ച അൻ്റെ കുഞ്ഞിനെ പുറത്തെടുക്കാൻ ശ്രമിച്ച്, പക്ഷെ അത് കൊത്താണ് ചെയ്തത്. അപ്പം അത് മരിച്ചു പോയി. പിന്നെ നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് 6 ബജ്ജീസ് ഉണ്ടെങ്കിൽ, ഒരു ഒന്ന് ബ്രൂഡിങ് സ്റ്റേജിലാണെങ്കിൽ പിന്നെ വേറെ ഒന്ന് മുട്ടയിട്ട് കുഞ്ഞൊക്കെ വിരിഞ്ഞതാണ്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ഫസ്റ്റ് ഇല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ചട്ടി വെക്കാം, 2 ചട്ടി വെക്കാം. ഇല്ലെങ്കിൽ അതില്ലെങ്കിൽ ഒരു വലിയൊരു അത്യാവശ്യം അതിനായിട്ടുള്ള ഒരു വലിയൊരു കൂട് നിങ്ങൾ എടുക്കുക, അത് വാങ്ങിക്കുക. അതുപോലെ തന്നെ അതിനെ പിടിച്ച് അകത്തിടുക, പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് ഒരു ചട്ടി ഇടുക. അപ്പോൾ അത് ആ അതൊന്നും ചെയ്യില്ല, ആ ചട്ടിയിലേ ഇരിക്കും. അപ്പോൾ നിങ്ങൾ ആ ചട്ടീനെ വൃത്തിയാക്കാനും നോക്കണം, കാരണം ക്ലെൻലിനെസ്സാണ് ആ കുഞ്ഞിനും അതുപോലെ തന്നെ അതിൻ്റെ മദറിനും വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ബേബീസിന്, അതായത് കുഞ്ഞ് ബജ്ജീനെ കൂടുതലായിട്ട് ഡയറിയ വരും, അതായത് വയറ്റിളക്കം വരും. പിന്നെ എന്താ പറയുക, ഇത്രയ്ക്കും വിഷമായി. അപ്പം ഈ കുഞ്ഞിനൊക്കെ നിങ്ങൾ ഹാൻഡ് ഫീഡിങ് ചെയ്താലേ അത് നിങ്ങളുടെ കയ്യിലും അതുപോലെ കയ്യിലൊക്കെ വരുമല്ലോ, പിന്നെ ടൈമും ആവുമല്ലോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി പിടിച്ചാൽ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. പിന്നെ എന്നെ സപ്പോർട്ടും ചെയ്യണം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.